ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് യൂട്യൂബ് വാട്ടർമാർക്ക് ബ്രാൻഡിങ്ങിനെ കുറിച്ചിട്ടാണ് അതെന്താണെന്ന് പറഞ്ഞാൽ ചില വീഡിയോസ് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു എംബ്ലം അല്ലെങ്കിൽ ലോഗോ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിനെയാണ് നമ്മൾ വാട്ടർമാർക്ക് ബ്രാൻഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ചില ചാനലിൽ മാത്രമേ നമ്മളിത് കാണുന്നുള്ളൂ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കുന്നില്ല അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് മൊബൈലിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണത് ഇത് മിക്കവാറും ഒരു ഡെസ്ക് ടോപ്പ് വേഷനിൽ കാണുമ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് കാണുന്നവർക്ക് ഇത് യൂസ്ഫുള്ളായി തോന്നുക അല്ലെങ്കിൽ കാണാൻ കഴിയുക അതല്ലെങ്കിൽ നമ്മൾ മൊബൈലിലൊക്കെ കാണുമ്പോൾ ഫുൾ സ്ക്രീൻ മോഡിൽ ഇട്ട് കാണുമ്പോഴും നമുക്ക് ഈ ഒരു വാട്ടർമാർക്ക് ബ്രാൻഡിങ് കാണാൻ കഴിയും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തുക മാത്രമല്ല യൂട്യൂബേഴ്സൊക്കെ നിങ്ങളുടെ കൂട്ടുകാരായിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വാട്ടർമാർക്ക് ബ്രാൻഡിങ് മൊബൈലിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബ് ലോഗോ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനായി നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ സബ്സ്ക്രൈബ് ലോഗോ എന്നോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് നൗ പി എൻ ജി എന്നോ എന്തെങ്കിലുമൊന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്യുക അപ്പം നമ്മൾ നേരെ ഇമേജസ് എടുത്തു ഇമേജസിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ലോഗോ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഭാഗം കൊടുക്കാം നമുക്ക് നമ്മുടെ ഫോട്ടോ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം ചാനലിൻ്റെ തമിഴ്നെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പം ഞാനിവിടെ സബ്സ്ക്രൈബ് നൗ എന്നുള്ള ഒരു ലോഗയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ രണ്ട് മൂന്നെണ്ണം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം ശേഷം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോകുന്നതിന് വേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം തന്നെ ഓപ്പൺ ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക ഡെസ്ക്ടോപ്പ് വെർഷനിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ താഴെ നമുക്ക് ആ ഒരു മ്യൂസിക് ചിഹ്നത്തിൻ്റെ മുകളിൽ കാണാം കസ്റ്റമൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു പുതിയൊരു കോളം വരും അവിടെ നമുക്ക് രണ്ടാമതൊരു ഓപ്ഷൻ കാണാം ബ്രാൻഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ നമുക്ക് കാണാം ഒരു വീഡിയോ വാട്ടർമാർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ നമുക്കൊരു അപ്ലോഡ് ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അപ്പോൾ അതിന് മുകളിൽ നമുക്ക് ഏതെല്ലാം ഫോർമാറ്റിലുള്ള ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് സൈസും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അപ്ലോഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തു വെച്ച ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് നൗ എന്നുള്ള ഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു ശേഷം സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് കാണാം അവിടെ സേവ് ആയിട്ടുണ്ട് കോളത്തിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് നമ്മളെ എമ്പ്ലം സേവ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഡിസ്പ്ലേ ടൈം എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട് മൂന്ന് തരത്തിൽ നമുക്കിത് ഡിസ്പ്ലേ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഒന്ന് എൻഡ് ഓഫ് വീഡിയോ വീഡിയോയുടെ അവസാനത്തിൽ മാത്രം ഈ ഒരു എമ്പ്ലം കാണുന്ന രീതിയിൽ വെക്കാം അതല്ലെങ്കിൽ കസ്റ്റം സ്റ്റാർട്ട് ടൈം അതായത് നമ്മളൊരു പത്ത് സെക്കൻഡ് എന്നൊക്കെ നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തു അപ്പം നമുക്ക് പത്ത് സെക്കൻഡ് മുതൽ നമ്മുടെ ആ എംബ്ലം കാണിക്കും മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എൻറ്റയർ വീഡിയോ എന്നുള്ളതാണ് ആ വീഡിയോ പ്ലേ ചെയ്ത് അവസാനം വരെ കാണിക്കുന്ന രീതിയാണ് അപ്പോൾ നമ്മളിവിടെ എൻറ്റയർ വീഡിയോ എന്നാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് വീഡിയോ മുഴുവൻ കാണിക്കുന്നതാണ് ശേഷം നമ്മൾ മുകളിൽ നമുക്കൊരു പബ്ലിഷ് എന്നുള്ള ഭാഗം കാണാം ആ ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ വാട്ടർമാർക്ക് ആയിട്ടുണ്ട് ശേഷം അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഫുൾ സ്ക്രീൻ മോഡിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഡെസ്ക് ടോപ്പ് വേർഷനിൽ നമ്മൾ സിസ്റ്റത്തിൽ കാണുമ്പോഴും അപ്പോൾ ഞാൻ ഫുൾ സ്ക്രീൻ മോഡ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കാണാം ഇവിടെ സബ്സ്ക്രൈബ് നൗ എന്നുള്ള ആ ഒരു വാട്ടർമാർക്ക് വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നതാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇത് നിങ്ങളുടെ വീഡിയോയിൽ ചെയ്തു നോക്കുക വളരെ ഈസി ആയിട്ട് ചെയ്യാവും കഴിയുന്നതാണ് നമ്മൾ അടുത്ത വീഡിയോ പ്ലേ ചെയ്യുമ്പോഴൊക്കെ അതിലും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ചാനൽ വാട്ടർമാർക്ക് ബ്രാൻഡിങ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാരൊക്കെ യൂട്യൂബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ ഒന്ന് അവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുക അപ്പം മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്